ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ അനദർ സൂപ്പർ വീഡിയോ ഓഫ് അവർ കംപ്ലീറ്റ് പൈത്തൺ സീറോ ടു ഹീറോ കോഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൈത്തൺ സ്ട്രിങ്സിനെ പറ്റിയാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചാപ്റ്റർ വണ്ണിൽ നമ്മൾ ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. ചാപ്റ്റർ ടുവിൽ നമ്മൾ പൈത്തൺ ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിനുള്ള വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ കിട്ടും. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, സോ പൈത്തൺ സ്ട്രിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് കഴിഞ്ഞിട്ട് കോഡിംഗ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, ഞാൻ ജനറൽ വേയിലും പറയണം, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ നിങ്ങളുടെ അറേ ബേസ്ഡ് ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രിങ് ബേസ്ഡ് ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഊപ്പ് കൺസെപ്റ്റ് ഒക്കെ കുറേ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ മൂന്നിലും വരാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അറേ സ്ട്രിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പൈത്തണിൽ അറേ എവിടെയാണ്, ഇവിടെ അറേ ഒന്നും കാണില്ല ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അറേയും അതുപോലെ തന്നെ പൈത്തണിൽ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന്. ഓക്കെ, സോ പൈത്തണിൽ അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല, നമ്മൾ ലിസ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യണത്. ഓക്കെ, അത് നിങ്ങൾ മൈൻഡിൽ ജസ്റ്റ് വെക്കാം. ഞാൻ ജനറൽ വേയിലാണ് പറയണത്, അറേ ഉണ്ടാവും. സി ലാംഗ്വേജ് ആണ് പഠിക്കണമെങ്കിൽ പോയിന്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, അതെന്തായാലും ഷുവറാണ്. ഇപ്പം നിങ്ങൾ സി ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ എന്തായാലും അറേയും പോയിന്റർ ഫംഗ്ഷൻസ് എന്തായാലും വൃത്തിക്ക് പഠിക്കണം, അതിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പൈത്തണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ്, ഈ പറഞ്ഞ പോലെ അറേ, അറേ എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഊപ്പ് കൺസെപ്റ്റ്സ്, ഡി എസ് എ ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഡി എസ് എ ഒക്കെ ഭയങ്കര ഇച്ചിരി അഡ്വാൻസ് സംഭവമാണ്. അതിലേക്ക് കിടക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കണം. ഓക്കെ, സോ നമ്മുടെ മെയിൻ ഫോക്കസ് ഇപ്പോൾ പൈത്തൺ സ്ട്രിങ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ പൈത്തൺ സ്ട്രിങ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മീൻസ് ഇത്രയും ഇപ്പോൾ രണ്ട് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം സ്ട്രിങ്സ് എന്താണ്. ബേസിക്കലി ഡാറ്റ ടൈപ്സ് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു വേരിയബിളിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് എനിക്ക് സ്റ്റോർ ചെയ്യിക്കണമെങ്കിൽ അതിന് ഞാൻ സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യിക്കാൻ പോണത്. ഓക്കെ, സപ്പോസ് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്ത് എനിക്ക് ഐ എം ജെയ്സൺ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആണ് സ്റ്റോർ ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമ്പർ നമ്മൾ കൊടുക്കണ പോലെ ജസ്റ്റ് സാധാ ഇങ്ങനെ ഐ എം ജെയ്സൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോർ ആവത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു ഡബിൾ കോട്ട്സ് അങ്ങ് വയ്ക്കും, അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സും വയ്ക്കാം, ഇത് ഇവിടെ കാണുന്ന പോലെ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, സിംഗിൾ കോട്ട്സ് ഇടാം അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് ഇടാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ സ്റ്റോർ ആവും, വിച്ച് ഈസ് ഇൻ എ ഫോം ഓഫ് എ സ്ട്രിങ് ആൻഡ് ദ വാല്യൂ ഈസ് ഐ ആം ജെയ്സൺ വിച്ച് ഈസ് എ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് വാല്യൂസിനെ എനിക്ക് സ്ട്രിങ്ങിൻ്റെ അകത്ത്, സോറി, വേരിയബിളിൻ്റെ അകത്ത് എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ എന്തുപയോഗിക്കും, സ്ട്രിങ് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇതിൻ്റെ ടൈപ്പ് ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി റിട്ടേൺ ആസ് എസ് ടി ആർ ഓർ വി ക്യാൻ സെലക്ട് സ്ട്രിങ്. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതായിരുന്നു സ്ട്രിങ്ങിൻ്റെ ബേസിക്സ്. ഇനി നമ്മൾ സ്ട്രിങ്ങിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്, കുറേ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഓക്കെ, സോ സ്ട്രിങ് ഈസ് എ ഡാറ്റ ടൈപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. കറക്റ്റ് ആണല്ലോ. ഇപ്പോൾ നോക്കി കൊച്ചിയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, റൈറ്റ്? സോ അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സിൻടാക്സ് നമ്മളിപ്പോൾ പഠിച്ചു എങ്ങനെയാണ് എഴുതണം, സിംഗിൾ കോട്ട്സ് കൊടുക്കാം അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് നമുക്ക് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി എനിക്ക് മൾട്ടിപ്പിൾ ലൈനിൽ പ്രിന്റ് ചെയ്യണമെങ്കിലോ? അത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ചെയ്യാണ്, സപ്പോസ് എക്സ് ഇക്വൽ ടു ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പം ചുമ്മാ എഴുതി, ഇതിനെയാണ് മൾട്ടിപ്പിൾ ലൈൻ എന്ന് പറയുക. രണ്ട് ലൈനിലായിട്ട് വന്നു, കണ്ട, ഇത് ലൈൻ നമ്പർ 9, ഇത് ലൈൻ നമ്പർ 10. പക്ഷെ ഇവിടത്തേന് കളർ മാറ്റമുണ്ട്, പക്ഷെ ഇവിടത്തേന് കളർ മാറ്റമില്ല. അതെന്തുകൊണ്ടാണ്? കാരണം മൾട്ടി ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതിയത് തെറ്റാണ്. ഓക്കെ, മൾട്ടി ലൈൻ നമുക്ക് സ്ട്രിങ് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി ലൈൻ ഡാറ്റ നമുക്ക് ലൈക്ക് വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് ആണ് യൂസ് ചെയ്യണത്. ഇത് എപ്പോഴാണ് യൂസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ബുക്കിലെ പാരഗ്രാഫൊക്കെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ ഇപ്പം ഇടാൻ നോക്കുമ്പോൾ അത് മൾട്ടിപ്പിൾ ലൈൻസിലായിരിക്കും. ഓക്കെ, സോ അതിനെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ കുറേ പേര് പറയും പാരഗ്രാഫൊക്കെ സിംഗിൾ ലൈനിൽ തന്നെ വേർട്ടുകൾ ചെയ്താൽ കിട്ടൂലോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് ഇപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൈനിൽ കുറേ സംഭവങ്ങളുണ്ട്. ലൈക്ക് ഇവിടെ നോക്കിക്കോ, ബി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് ഫസ്റ്റ് ലൈനിൽ ഹേ ദെയർ ഉണ്ട്, സെക്കൻഡ് ലൈനിൽ വെൽക്കം ടു മൈ കോഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ടു ലൈൻ. അപ്പോൾ ആ രണ്ട് ലൈനിലുള്ള ഡാറ്റ എനിക്ക് എന്തിൻ്റെ അകത്ത് കൊടുക്കണം? ഈ വേരിയബിളിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ഈ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ? സോ ഇനി അടുത്തതാണ് നമുക്ക് ഫങ്ഷൻസ്. ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫങ്ഷൻസ് കുറേ വരും. മീൻസ് ബിൽട്ടിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. പൈത്തണിൻ്റെ അകത്ത് കുറേ ബിൽട്ടിൻ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കുറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഫങ്ഷൻ ആണ് ലെൻ ഫങ്ഷൻ. എന്താണ് ലെൻ? അതെങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെൻ എൽ ഇ എൻ എഴുതാം, ജസ്റ്റ് ബ്രാക്കറ്റ് ഇടാം. ഇതാണ് നമ്മുടെ ലെൻ ഫങ്ഷൻ. ഓക്കെ, ഇനി
ആ അതിന് മുന്നിൽ ഞാൻ ഇങ്ങനെ ഇട്ട് വരാം. ഓക്കെ, ഇനി ഇപ്പൊ സപ്പോസ് എന്റെ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, സി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് ഞാൻ മൈ നെയിം ഈസ് ജെയ്സൺ എന്ന് ഞാൻ ഒരു ടെക്സ്റ്റ് എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാനത് സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റിലായിരിക്കും എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാം. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്ത് സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റിൽ അതിനെ ഞാൻ സേവ് ചെയ്തു ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത്. റൈറ്റ്, ഇനി എനിക്ക് ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഓക്കെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അതിൻ്റെ ഒരു കൗണ്ട് വേണം. ഓക്കെ, ആ കൗണ്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എനിക്ക് അറിയണം. അത് തരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ലെൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇതിന് ഞാൻ ഇത് റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ഇത് ഓൺലൈൻ കമ്പൈലർ ആണ്. ഓക്കെ, സി 17 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ ലെങ്ത്, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആയിരിക്കും. അപ്പോൾ ലെൻ ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ലെങ്ത് ഓഫ് ആ സ്ട്രിങ് കണ്ടുപിടിക്കാനാണ് ലെൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ കൗണ്ട് സ്പേസ് ആസ് വൺ ക്യാരക്ടർ ഓൾസോ. മീൻസ് ഇപ്പൊ ഇതിന്റെ അകത്ത് എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1EMYNAMEISJAISON ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് വിചാരിച്ചാൽ, അത് മാത്രമല്ല ഉള്ളത്, ഈ സ്പേസ് ഉണ്ടല്ലോ അതും ഒരു ക്യാരക്ടറാണ്. ക്ലിയർ ആയോ? സ്പേസും ഒരു ക്യാരക്ടറാണ്. സോ മൊത്തത്തിൽ 1, 2, 3 സ്പേസ് ഉണ്ട്. അത് വെച്ചാൽ 14 ലെറ്റേഴ്സും 3 സ്പേസ് ആണ് ഇതിന്റെ അകത്തുള്ളത്. സോ വി ആർ ഗെറ്റിംഗ് എ റിസൾട്ട് ആസ് 17. ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കിക്കെ, പ്രിന്റ് സി 6. അതിൻ്റെ അർത്ഥം എന്താ നോക്കാം നമുക്ക്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കേ. ഇപ്പൊ ഞാനിവിടെ ഇത് ഞാൻ റൺ ചെയ്യിക്കുന്നു. ഇ, അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതുണ്ടല്ലോ ഈ സ്ട്രിങ്, ഇതിന് നമ്മൾ ഇൻഡെക്സ് കൊടുക്കും. മീൻസ് അതിൻ്റെ അകത്ത് ഉള്ള ഓരോ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന് ഒരു പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കാം. 0, 1, 2, 3, 4, 5, 6. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാന്ന് പറയാം. ഇപ്പൊ ഇതാണെന്ന് ഇതിനെ ഞാൻ കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ നോട്ട്ബുക്ക് എടുക്കാം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് അതാണ്. ഓക്കെ, ഇതെന്താണ്, ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞുതരും കേട്ടോ. സോ ഡോണ്ട് വറി അബൌട്ട് ദീസ് തിങ്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇതാണ് എൻ്റെ ഓരോ ഇതിനെ ഞാനൊന്ന് സ്പേസ് ഇട്ട് എഴുതാം. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് ഇൻഡെക്സിങ് എന്താന്ന് മനസ്സിലാവും. ഓക്കെ, ഇൻഡെക്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്യാരക്ടറിൻ്റെ പൊസിഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് വെച്ചാൽ ഈ എമ്മിന് ഒരു പൊസിഷൻ ഉണ്ടാവും, വൈക്ക് ഒരു പൊസിഷൻ ഉണ്ടാവും, എന്നിന് ഒരു പൊസിഷൻ ഉണ്ടാവും, എയ്ക്ക് ഒരു പൊസിഷൻ ഉണ്ടാവും. റൈറ്റ്, സോ നോക്കിക്കേ, ഇതിൻ്റെ വാല്യൂ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. അപ്പോൾ എമ്മിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, വൈയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരു സ്പേസും കൂടെ ഉണ്ട്. ഓക്കെ, ഈ സ്പേസിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ഈ എന്നിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കും. എയുടെ പൊസിഷൻ 4 ആയിരിക്കും. ഓക്കെ, എമ്മിന്റെ പൊസിഷൻ 5 ആയിരിക്കും, ഇയുടെ പൊസിഷൻ 6 ആയിരിക്കും. ഓക്കെ, എമ്മിന്റെ പൊസിഷൻ 0 ആയിരിക്കും, വൈയുടെ പൊസിഷൻ 1 ആയിരിക്കും, സ്പേസിന്റെ പൊസിഷൻ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, എന്നിന്റെ പൊസിഷൻ എന്താ? 3 ആയിരിക്കും. എയുടെ പൊസിഷൻ 4 ആയിരിക്കും. എമ്മിന്റെ പൊസിഷൻ 5 ആയിരിക്കും. ഇയുടെ പൊസിഷൻ 6 ആയിരിക്കും. അതുപോലെ തന്നെ നോക്കിക്കേ, ഇവിടുത്തെ സ്പേസിന്റെ പൊസിഷൻ 7 ആയിരിക്കും. ഐയുടെ പൊസിഷൻ 8 ആയിരിക്കും. എസിന്റെ പൊസിഷൻ എന്തായിരിക്കും? 9 ആയിരിക്കും. പിന്നെ സ്പേസ് ഉണ്ട്, അപ്പോൾ അതിന്റെ പൊസിഷൻ 10, പിന്നെ 11, പിന്നെ 12, പിന്നെ 13, പിന്നെ 14, പിന്നെ 15, പിന്നെ 16, ആൻഡ് ലാസ്റ്റ് അവർ 17. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ ഇങ്ങനെയാണ്. മീൻസ് ഈ എമ്മിന്റെ പൊസിഷൻ 0, വൈയുടെ പൊസിഷൻ 1, സ്പേസിന്റെ പൊസിഷൻ 2, എന്നിന്റെ പൊസിഷൻ 3. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനെ വിളിക്കണതാണ് ഇൻഡെക്സസ്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ട്രിങ്ങിന്റെ അകത്തുള്ള ഓരോ ക്യാരക്ടറിന്റെ പൊസിഷൻ ആണ് എന്ത്? ഇൻഡെക്സസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, പ്രിന്റ് എന്നുള്ള ഒരു ഫംഗ്ഷന്റെ അകത്ത് ഞാൻ സി എന്നിട്ടു. സി എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ഈ ഒരു വേരിയബിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, അതിൻ്റെ അകത്ത് ഞാൻ 6 എന്നിട്ടു. അതിൻ്റെ അർത്ഥം എന്താ? സി എന്നുള്ളൊരു വേരിയബിളിൻ്റെ അകത്ത് ഉള്ള സ്ട്രിങ്ങിൽ നിന്ന് 6th പൊസിഷനിലുള്ള എലമെന്റിനെ പ്രിന്റ് അയക്കാം. ക്ലിയർ ആയോ? സി എന്നുള്ളൊരു വേരിയബിളിൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിൽ നിന്ന് 6th പൊസിഷനിലുള്ള എലമെന്റിന്റെ വാല്യൂ പ്രിന്റ് അയക്കുക. ക്ലിയർ ആയോ? അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് കാരണം ഇവിടെ നോക്കിക്കേ,
സിക്സ്ത് പൊസിഷനിൽ ഏതാവുള്ള ഇ ആണോ ഉള്ളത് സിക്സ്ത് പൊസിഷനിൽ, അപ്പോൾ ഇ ആയിരിക്കും പ്രിന്റ് ആയിട്ട് വരാം. ഇനി ഇലവൻത്ത് പൊസിഷനിലുള്ളത് പ്രിന്റ് ആണെങ്കിലോ ജെ വരും, സെവൻറ്റീൻത് പൊസിഷനിലുള്ളത് പ്രിന്റ് ചെയ്യണമെങ്കിലോ എൻ വരും. ക്ലിയർ ആയോ? ഇതിപ്പോൾ ഞാൻ സ്പേസ് ഒന്നും പക്കയായിട്ട് ഇടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരുമായിരിക്കും. ഓക്കെ, ഓക്കെ, സെവൻറ്റീൻത് പൊസിഷനല്ല സിക്സ്റ്റീൻത് പൊസിഷൻ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മൾ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ കമ്പൈലറിൽ നോക്കിയപ്പോൾ നമുക്ക് സെവൻറ്റീൻ ആണ് കിട്ടിയത്. ഇത് വൺ മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോൾ അവിടെ വൺ മുതലാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. ഓക്കെ, പക്ഷേ ഇൻഡെക്സ് നമ്മൾ ചെയ്യുമ്പോൾ, മീൻസ് ഇങ്ങനെ പൊസിഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സ് സീറോ മുതൽ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? അത് വെച്ചാൽ ഞാൻ ലെൻ എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ, ഓക്കെ, ലെൻ ഡോട്ട് സി എന്നാണ് നമ്മൾ എഴുതാറ്. ഓക്കെ, ഇപ്പം ലെൻ ഡോട്ട് സി അല്ലെങ്കിൽ പോട്ടെ ലെൻ സി ഇതാണെന്നുള്ള നമ്മൾ ചെയ്തേ, റൈറ്റ്? ഇത് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? വാല്യൂ എന്താണെന്ന് എനിക്ക് കിട്ടിയത്? സെവൻറ്റീൻ കിട്ടി. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറോന് പകരമല്ല, ഈ വൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് എമ്മിൻ്റെ വാല്യൂ വൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെവൻറ്റീൻ ആയിരിക്കും വരാം, റൈറ്റ്? സോ അങ്ങനെയാണ് നമുക്ക് സെവൻറ്റീൻ കിട്ടിയത്. ക്ലിയർ ആയോ? പക്ഷെ ഞാൻ സി അതിൻ്റെ ഇപ്പം ബ്രാക്കറ്റിൽ ഞാൻ ഇവിടെ സിക്സ് എന്ന് ഇട്ടപ്പോൾ ഞാനിവിടെ പൊസിഷൻ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കേസിൽ സീറോ മുതലായിരിക്കും എൻ്റെ ഇൻഡെക്സസ് സ്റ്റാർട്ട് ആവുക. ക്ലിയർ ആയോ? അത്ര ഓർത്താൽ മതി. ഓക്കെ, അത് വെച്ചാൽ എനിക്ക് ഈ ഒരു സ്ട്രിങ്ങിലെ ഒരു പർട്ടിക്കുലർ എലിമെൻറ്റിനെ എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ സീറോ മുതൽ ഇതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്താണ്, ഇതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ ഫോർ ലൂപ്പ് ഒന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ആ ടൈമിൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി സ്ലൈസിങ് ഇൻ സ്ട്രിങ്. സ്ലൈസിങ് ഇൻ സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സെപ്പറേറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത് വെച്ചാൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓക്കെ, സോ നോക്കിക്കേ, എൻ്റെ എസ് ടി ജി എന്ന് ഈ എസ് ടി ജി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൻ്റെ അകത്ത് എന്താ വാല്യൂ ഉള്ളത്? ജെയ്സൺ എന്ന് പറഞ്ഞുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, ഈ ജെയ്സൺ എന്ന് പറഞ്ഞ വാല്യൂനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ എന്തുപയോഗിക്കും? സ്ലൈസിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുക. അത് വെച്ചാൽ വേറെ ഒന്നുമല്ല, നോക്കിക്കേ, പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു, അതിൻ്റെ അകത്ത് ഞാൻ എസ് ടി ജി എന്ന് എഴുതി, ഈ ഒരു വേരിയബിളിൻ്റെ പേര് എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, എന്നിട്ട് സീറോ കോളൻ ഫൈവ് കൊടുത്തു. ഈ സീറോ എന്താ? സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ഫൈവ് എന്ന് വെച്ചാൽ എന്താണ്? എൻഡിങ് പോയിന്റ് ആണ്. അത് വെച്ചാൽ സീറോത്ത് പൊസിഷനും ഫിഫ്ത് പൊസിഷന്റെ ഇടയിലുള്ള എല്ലാം എനിക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്ത് വരണം. ക്ലിയർ ആയോ? സീറോത്ത് പൊസിഷന്റെയും ഫിഫ്ത് പൊസിഷന്റെയും ഇടയിലുള്ള എല്ലാം എന്ത് ചെയ്ത് വരണം? എനിക്ക് പ്രിന്റ് ചെയ്ത് വരണം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എസ് ടി ജി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് ജെയ്സൺ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ആ വാല്യൂവിൻ്റെ സീറോത്ത് പൊസിഷനിൽ എന്താ കിടക്കണത്? ഈ ഫസ്റ്റ് എലമെന്റ് ജെ ആയിരിക്കും കിടക്കുക, റൈറ്റ്? സെക്കൻഡ് പൊസിഷനിൽ ഐ ആയിരിക്കും, കാരണം എ ഫസ്റ്റ് പൊസിഷനിലോ. അപ്പോൾ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ്. ഫിഫ്ത് പൊസിഷനിൽ ഏതാ കിടക്കണേ? എൻ ആണ് കിടക്കണേ. അപ്പോൾ ഈ ഫിഫ്ത് പൊസിഷന് മുന്നേ വരെയുള്ള എല്ലാ വാല്യൂസ് അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സ് പ്രിന്റ് ആയി വരും. അതാണ് നമ്മൾ ഒരു വേ ഓഫ് സ്ലൈസിങ് എന്ന് പറയാം. ക്ലിയർ ആയോ? എങ്ങനെയാ സ്ലൈസിങ് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? പ്രിന്റ് കൊടുക്കുക, ഓക്കെ, അതിൻ്റെ അകത്ത് നിങ്ങൾ വേരിയബിളിൻ്റെ പേര് എഴുതുക, അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എഴുതണം. ഓക്കെ, സ്റ്റാർട്ടിംഗ് പൊസിഷൻ, അത് പൊസിഷൻ എഴുതുമ്പോൾ അത് സീറോ മുതലാണ് സ്റ്റാർട്ട് ആവണേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടു കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കാൻ എന്താ സംഭവിക്കുന്നത്? ഐ എസ് ഒ മീൻസ് സീറോ വൺ ടു, ഐ മുതൽ എൻ വരെയുള്ള എൻ്റെ ഇടയിലുള്ളത് പ്രിന്റ് ആയി. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങളൊന്ന് ഇവിടെ നോക്കിക്കേ, ഈ എക്സാമ്പിള് പ്രിന്റ് എസ് ടി ജി ഫൈവ് കോളൻ, ഇവിടെ ഒന്നുമില്ല. അതെന്താ ഇല്ലാത്ത? നോക്കാം നമുക്ക്, ഇതിനെ ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, എല്ലാം ഈ ഒരു എക്സാമ്പിളിൽ വെച്ച് റിലേറ്റഡ് ആട്ടോ, അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ഒന്നും ആവണ്ട. ഓക്കെ, ഇതിനെ റൺ ചെയ്തു, ഇവിടെ എന്താ എൻ മാത്രം വന്നെ? നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താണ്? ഫൈവ് ആണ്. അപ്പൊ ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സ്ട്രിങ് തീരണ വരെ ഇത് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആയോ? തീരണ വരെ ഇത് പ്രിന്റ് ചെയ്യും. മനസ്സിലായില്ല, വേറൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഇവിടെ ഞാൻ ടു കൊടുത്തു, കണ്ടോ, ഈ രണ്ടിലും വ്യത്യാസം കണ്ടോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ രണ്ടിന്റെ സെയിം ആണ് കൊടുത്തത്, പക്ഷെ എൻഡിങ് പോയിന്റിൽ ഇവിടെ ഫൈവ് കൊടുത്തു, ഇവിടെ ഞാൻ ഒന്നും കൊടുത്തില്ല. അപ്പൊ എന്താ സംഭവിച്ച? ഫൈവ് കൊടുത്തു, ഒരു റേഞ്ച് കൊടുത്തപ്പോ ആ റേഞ്ചിന് തൊട്ട് മുന്നേ വരെയുള്ള വാല്യൂ പ്രിന്റ് ആവും. ഓക്കെ, കണ്ടോ, ഐ എസ് ഒന്ന് പ്രിന്റ് ആയത് കണ്ട. പക്ഷേ ഞാൻ റേഞ്ച് കൊടുത്തിട്ടില്ല, അപ്പൊ അത് എവിടെ വരെ പ്രിന്റ് ചെയ്യും? സ്ട്രിങ് തീരണ വരെ പ്രിന്റ് ചെയ്യും. ക്ലിയർ ആയോ?
അത്രേ ഉള്ളൂ. ഇനി ഇവിടെ പഠിക്കാൻ വേറെ ഒരു സാധനം കൂടിയുണ്ട്, അത് അടുത്ത എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എക്സാമ്പിളിന്റെ ആൻസർ പറഞ്ഞ് ജസ്റ്റ് എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് പറയാം. ഓ, അത് ഞാൻ ഓൾറെഡി ഇട്ടുണ്ട്, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ. സോ ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ ഗസ് ചെയ്യാം. പ്രിന്റ് എസ് ടി ജി ബ്രാക്കറ്റ്സ് കോളൻ 3, ഇതിന്റെ ഒന്ന് ആൻസർ ഒന്ന് ഗസ് ചെയ്യാം. സോ ഇതിന്റെ ആൻസർ ജെ എ ഐ. അത് എന്തുകൊണ്ടാ? കാരണം ഈ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഞാൻ കൊടുത്തിട്ടില്ല, സ്റ്റാർട്ടിംഗ് റേഞ്ച് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ ഇത് ഓട്ടോമാറ്റിക്കലി കൺസ്യൂം ചെയ്യും. ഓക്കെ, ഇയാൾ പറയുന്നുണ്ട് ഈ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ഉള്ള എലമെന്റ് തൊട്ട് തുടങ്ങണം. ഓക്കെ, സ്റ്റാർട്ടിംഗ് വാല്യൂ ഇല്ലെങ്കിൽ അത് എവിടെ തൊട്ട് തുടങ്ങും? കൗണ്ടിങ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുതൽ തുടങ്ങും. ദാറ്റ് ഈസ് ഫ്രം ദ സീറോത്ത് ഇൻഡെക്സ്, ദാറ്റ് ഈസ് ജെ. എവിടെ വരെ പോവും? തേർഡ് ഇൻഡെക്സിന്റെ തൊട്ട് മുന്നേ വരെ, മീൻസ് 0 1 2. ക്ലിയർ ആയോ? 0 1 2 വരെ അത് എന്താ പറയാ പ്രിന്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അത് വെച്ചാൽ ജെ പൊസിഷനിൽ കിടക്കണെയാണ് 0. ഇതിനെ ഞാനൊന്ന് ഇങ്ങനെ കാണിച്ചു തരാം. നോട്ട് പാഡിൽ നമ്മൾ ഒന്നുകൂടെയും പോകുന്നു. ഓക്കെ, സോ അപ്പോ ഇത് ഞാൻ ഇച്ചിരി സമയം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക, കാരണം പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. ഓക്കെ ഓക്കെ, സോ നോക്കിക്കേ, സീറോത്ത് പൊസിഷനിൽ ഏതാ കിടക്കണത്? ജെ ആണ് കിടക്കുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ഏതാ കിടക്കണത്? എ ആണ് കിടക്കണത്. സെക്കൻഡ് പൊസിഷനിൽ ഐയും തേർഡ് പൊസിഷനിലാണ് എന്റെ എസ് കിടക്കണത്. ക്ലിയർ ആയോ? അപ്പോ ജെയ്സൺ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഞാൻ സി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്ത് ഇട്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ഇങ്ങനെ സി ബ്രാക്കറ്റിൽ ഞാൻ ഒന്നും കൊടുത്തില്ല, സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഞാൻ ഒന്നും കൊടുത്തില്ല, എൻഡിങ് പൊസിഷനിൽ ഞാൻ 3 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രിന്റ് ആവും നോക്കിക്കേ. ജെ പ്രിന്റ് ആവും, എ പ്രിന്റ് ആവും, ഐ പ്രിന്റ് ആവും. കാരണം എന്താണ്? സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമ്മൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 0 മുതലാണ് തുടങ്ങേണ്ടത് എന്ന് കൺസിഡർ ചെയ്യും. ഇപ്പൊ ജെ എ ഐ വരെ പ്രിന്റ് ആവും. കാരണം എന്താ, ഇവിടെ ഞാൻ എൻഡിങ് പോയിന്റ് ഏതാ കൊടുത്തേക്കണേ, എൻഡിങ് പൊസിഷൻ ഏതാ കൊടുത്തേ? 3 ആണ്. 3 എന്താ കിടക്കണേ? എസ് ആണ് കിടക്കണേ. എസ് പ്രിന്റ് ആവത്തില്ല, കാരണം പറഞ്ഞാൽ 3 തൊട്ട് മുന്നേ ഉള്ള വാല്യൂ, എൻഡിങ് പോയിന്റിന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ വരെ ആയിരിക്കും അത് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ആ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞൊരു സാധനം എന്താന്ന് വെച്ചാ, ഈ ഇവിടെ നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രിന്റ് ആവുന്നുണ്ട്, കറക്റ്റ്. ഐ പ്രിന്റ് ആയി, ഐ സെക്കൻഡ് പൊസിഷനിലാണ് കിടക്കുന്നത്, അപ്പോ ഐ പ്രിന്റ് ആയി. പക്ഷേ എൻഡിങ് പോയിന്റ് പ്രിന്റ് ആയിട്ടില്ല. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ഇൻക്ലൂസീവ് വൈൽ എൻഡിങ് പോയിന്റ് ഈസ് എക്സ്ക്ലൂസീവ്. അടുത്ത ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻക്ലൂസീവ് ആണ്, അതിന്റെ അർത്ഥം സ്റ്റാർട്ടിംഗ് പോയിന്റിനെ അത് ഇൻക്ലൂഡ് ചെയ്യും, ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇതേ നോക്കിക്കേ, സെക്കൻഡ് പൊസിഷനിൽ എന്താ ഉള്ളത്? ഐ ആണുള്ളത്, റൈറ്റ്? സെക്കൻഡ് പൊസിഷനിൽ ഐ ആണുള്ളത്, അപ്പൊ ഐനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് പൊസിഷനിൽ നോക്കിക്കേ, എൻ ആണുള്ളത്, പക്ഷെ എന്നിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ക്ലിയർ ആയോ? ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തതാണ് നമ്മുടെ സം ബിൽട്ട് ഇൻ ഫങ്ഷൻസ്. സോ ഇനി നമ്മൾ നമ്മുടെ ബിൽട്ട് ഇൻ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യണം. ബിൽട്ട് ഇൻ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറെ വാല്യൂസ് കണ്ടുപിടിക്കാനും അതിൽ കുറെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറെ ഫങ്ഷൻസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റൈറ്റ്? ഇപ്പൊ ലെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത് നേരത്തെ. അത് എന്തിനു വേണ്ടിയിട്ട്? ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറെ ഫംഗ്ഷൻസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് നോക്കാം, റൈറ്റ്? സോ നോക്കി, എന്റെ വേരിയബിൾ എന്താണ്? എസ് ടി ജി ആണ് എന്റെ വേരിയബിൾ, റൈറ്റ്? എസ് ടി ജി ആണ് എന്റെ വേരിയബിൾ. അതിന്റെ അർത്ഥം എന്താ? വെൽക്കം ടു മൈ കോഴ്സ്. ആസ് ഓൾവേസ് ഐ യൂസ് ടു സേ വെൽക്കം ടു ദിസ് സൂപ്പർ അമേസിംഗ് കോഴ്സ്. ഓക്കെ, സോ വെൽക്കം ടു ദിസ് കോഴ്സ്. ഓക്കെ, വെൽക്കം ടു മൈ കോഴ്സ് ആണ് ഈ ഒരു വേരിയബിളിന്റെ അകത്തുള്ളത്. ഇനി ഞാൻ നോക്കിക്കേ, എസ് ടി ജി ഡോട്ട് അപ്പർ. ഇനി വേറൊരു കാര്യം, ബിൽട്ട് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതിനെ എഴുതേണ്ട സിൻടാക്സ് ഇങ്ങനെയാണ്, നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അതിനെ എഴുതേണ്ട സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വേരിയബിളിന്റെ പേര് എഴുതും, വേരിയബിൾ നെയിം, റൈറ്റ്? വേരിയബിളിന്റെ പേര് നമ്മൾ എഴുതും. ഓക്കെ, എന്നിട്ടൊരു ഡോട്ട് ഇടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏത് ബിൽട്ട് ഇൻ ഫങ്ഷൻ ആണോ യൂസ് ചെയ്യണേ ആ ബിൽട്ട് ഇൻ ഫങ്ഷന്റെ പേരെഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റ്സ് ഇടും. ക്ലിയർ ആയോ? ഇതായിരിക്കണം സിൻടാക്സ്. എന്ത് സിൻടാക്സ്? ക്ലിയർ ആയോ? നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ കിട്ടും. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇതിൽ നോക്കിക്കേ, സെയിം അല്ലേ? നമ്മൾ ആദ്യം വേരിയബിളിന്റെ പേരെഴുതും, ഡോട്ട് ഇടും, എന്നിട്ട് ബിൽട്ട് ഇൻ ഫങ്ഷന്റെ പേരെഴുതും. അപ്പോൾ ഏറ്റവും ആദ്യമാണ് ഡോട്ട് അപ്പർ, അതിന്റെ അർത്ഥം നോക്കിക്കേ, വേരിയബിൾ നെയിം ഡോട്ട് അപ്പർ. ഓക്കെ, അതെന്താ ചെയ്യണേ? അത് നമ്മുടെ സ്ട്രിങ്ങിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലിടും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം.
അല്ലെങ്കിൽ വേണ്ട ഇത് മാത്രം കോപ്പി ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ട്. സി ജേസൺ വന്നു. ഇവിടെ ജെ മാത്രമായിരുന്നു ക്യാപ്സിൽ, ബാക്കിയെല്ലാം സ്മോൾസിലായിരുന്നു. ഇവിടെ എല്ലാം ക്യാപ്സിലായി വന്നു. ക്ലിയർ ആയോ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ലോവർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം ലോവർ ലെറ്റേഴ്സിൽ വരും. ഇനി ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഓക്കെ, അത് വെച്ചാൽ stg.find എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ആണ്. ഡോട്ട് ഫൈൻഡ്, ഓക്കെ, വേരിയബിൾ നെയിം ഡോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണ്. സോ find എന്ന് പറഞ്ഞ ഒരു ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഫൈൻഡ് എന്ന് പറഞ്ഞ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് നമ്മൾ ഏത് ക്യാരക്ടറാണോ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണേ, ആ ക്യാരക്ടർ ഫൈൻഡ് ചെയ്ത് കൊടുക്കും. നോക്കിക്കേ, അതിൻ്റെ പൊസിഷൻ പറഞ്ഞു തരും. കണ്ട, തേർഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ജെ സീറോത്ത് പൊസിഷൻ, എ ഫസ്റ്റ് പൊസിഷൻ, ഐ സെക്കൻഡ് പൊസിഷൻ, ആൻഡ് എസ് ഇസ് ഓൺ തേർഡ് പൊസിഷൻ. അപ്പോൾ ഫൈൻഡ് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് പൊസിഷനിലാണെന്ന് പറയും. ഇപ്പം ഞാനിവിടെ ജെ എന്ന് കൊടുത്താൽ അത് മൈനസ് വൺ ആണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാ മൈനസ് വൺ? അതെന്താണ്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇനി ഞാൻ ഇതിൽ വേറെ ഒരു ഇത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ കെ നോക്കിയാലോ, അത് മൈനസ് വൺ ആണല്ലോ കാണിക്കണേ. വൈ? ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ജെ എന്ന് കൊടുത്തു, ക്യാപിറ്റൽ ജെ. ഓക്കെ, അതിൻ്റെ പൊസിഷൻ എന്താ സീറോ കൊടുത്തേ? വൈ? അതെന്തുണ്ടാ? ഇപ്പൊ ഈ മൂന്ന് എക്സാമ്പിൾ നിങ്ങൾ കണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ചെയ്ത മൂന്ന് എക്സാമ്പിൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഈ സ്ട്രിങ്ങിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ബി കൊടുത്തു, അവിടെയല്ല കൊടുക്കേണ്ടി ഇവിടെയായിരുന്നു, സോറി. ഇപ്പൊ ഞാൻ ബി കൊടുത്തു. ഓക്കെ, ഈ സ്ട്രിങ്ങിൽ ഇല്ലാത്തൊരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ വരിക? മൈനസ് വൺ എന്നാ വരിക. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു പൈത്തൺ ഈസ് കേസ് സെൻസിറ്റീവ്. സോ സ്മോൾ ജെ ഈസ് നോട്ട് ഈക്വൽ ടു ക്യാപിറ്റൽ ജെ. ദാറ്റ്സ് ഇറ്റ്. ക്യാപിറ്റൽ ജെ ഇട്ടപ്പോൾ അതിന് കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റി, ദാറ്റ് ഇസ് സീറോ. പക്ഷെ സ്മോൾ ജെ ഇട്ടപ്പോൾ അത് പറഞ്ഞു ഇവിടെ സ്മോൾ ജെ ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ വാല്യൂ മൈനസ് വൺ കാണിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഡോട്ട് ഇൻഡെക്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡോട്ട് ഇൻഡെക്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിനക്ക് പൊസിഷൻ കിട്ടും. ഓക്കെ, ഇനി ഡോട്ട് സ്പ്ലിറ്റ്, stg.split ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലെറ്റ്സ് ലുക്ക്. സോ stg.split. ഓക്കെ, ലെറ്റ്സ് സീ. വാവ്, ഇതെന്താ ചെയ്തേ? ഒരു ലിസ്റ്റിൻ്റെ അകത്ത് എനിക്ക് ഇതിനെ ആക്കി തന്നു. ഓക്കെ, ഒരു ലിസ്റ്റിൻ്റെ അകത്ത് എനിക്ക് ഇതാക്കി തന്നു. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ജേസൺ പൗലോസ് എന്നിട്ടൊന്ന് വിചാരിക്കാം എൻ്റെ ഫുൾ നെയിം. ഓക്കെ, ഇനി എന്താ സംഭവിക്കാം? ലെറ്റ്സ് സീ. കണ്ടോ, ലിസ്റ്റിൻ്റെ അകത്ത് ഈ ഒറ്റ സ്ട്രിങ്ങിനെ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്തു? രണ്ട് ഡിഫറെൻറ്റ് സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. അതിനാൽ അപ്പം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആണ്. ഓക്കെ, സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി രണ്ടോ അതിലും കൂടുതൽ സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ എന്താ ഞാൻ എഴുതിയേക്കണേന്ന്. എ ഈക്വൾ ടു ഗുഡ്, ബി ഈക്വൾ ടു മോർണിംഗ്, സി ഈക്വൾ ടു ഓൾ. അത് വെച്ചെന്താണ്? ജസ്റ്റ് ഓരോ ടെക്സ്റ്റ് ആണ്, ഓരോ സ്ട്രിങ്ങിനെ ഞാൻ ഓരോ വേരിയബിൾസിൻ്റെ അകത്ത് കൊടുത്തു. പക്ഷേ ഇവിടെ ഞാൻ എന്താ ചെയ്തത് നോക്കിയാലോ നമുക്ക്. ഡി ഈക്വൾ ടു കർലി ബ്രേസസ്, കർലി ബ്രേസസ്, കർലി ബ്രേസസ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇങ്ങനെ ഒരു കോഡ്സ് കൊടുത്തു, ഡോട്ട്, ഫോർമാറ്റ് എ ബി സി. ഇതെന്തിനാണ് ഞാനിപ്പോൾ ചെയ്തേ? നോക്കിയാലോ, നമുക്കൊന്ന് നോക്കാലോ. ഇതിനെ കോപ്പി ചെയ്യുക, ഇവിടെ ഇടാ. ഓക്കെ, പേസ്റ്റ് ചെയ്യുക, റൺ. എന്തൊന്നും നടക്കാത്ത, ഓ നമ്മൾ പ്രിന്റ് ചെയ്തില്ല, പിന്നെ എവിടെയും വരാനാ? അശേ, എന്നൊക്കെ പറഞ്ഞു തരണ്ട ദാസ. പ്രിന്റ് ഡി. ഓക്കെ, നോക്കാം. വാവ്, ഗുഡ് മോർണിംഗ് ഓൾ. അതെന്താ സംഭവിച്ചേ? അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഡി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഡബിൾ കോട്ട്സ് ഇട്ടു, ഡബിൾ കോട്ട്സ് ഇട്ടു. അതിൻ്റെ അകത്ത് എന്താണ്? ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വരാൻ പോണ വാല്യൂ എന്തായിരിക്കും? ഒരു സ്ട്രിങ് ആയിരിക്കും, ഒരു ടെക്സ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ടെക്സ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ ഡബിൾ കോട്ട്സ് ഇട്ടതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്തായാലും ഒരു സ്ട്രിങ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എന്ത് വരും? മീൻസ് ആസ് എ സ്ട്രിങ് വാല്യൂ എന്ത് വരും? അതിന് വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തത്. ഇപ്പോൾ ഡോട്ട് ഫോർമാറ്റ് ബ്രാക്കറ്റിൽ എ ബി സി കൊടുത്തു. അപ്പോൾ ഈ കർലി ബ്രേസസ് ഉണ്ടോ? ഈ കർലി ബ്രേസസിൻ്റെ അകത്തേക്ക് വരാൻ പോണ വാല്യൂ എ, ഈ കർലി ബ്രേസസിൻ്റെ സ്ഥലത്ത് വരാൻ പോണ വാല്യൂ ബി, ഈ കർലി ബ്രേസസിൻ്റെ സ്ഥലത്ത് വരാൻ പോണ വാല്യൂ സി. ക്ലിയർ ആയോ? അപ്പോൾ ഈ എക്സ്ക്ലമേഷൻ മാർക്കോ അത് ഇവിടെ കണ്ടോ എന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ആസ് ഇറ്റ് ഇറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? അപ്പോൾ
സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്താന്ന് മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ സ്ട്രിങ്ങിൻ്റെ വാല്യൂനെ കയറ്റി വെക്കുന്നതെന്ന് മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് പറയണേ, ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കറക്റ്റ്? ഓക്കെ. അപ്പോൾ ഇത്രയും ഇപ്പം ഞാൻ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഇപ്പം ഇവിടെ ഞാൻ മാറ്റിയിട്ട് 3 എന്ന് കിട്ടും. നമുക്കറിയാം 3 എന്താണ്? ഒരു നമ്പറാണ്. പക്ഷെ ഇപ്പം കമ്പ്യൂട്ടർ എന്താ വിചാരിക്കണേ? ഇതൊരു സ്ട്രിങ് ആണ്. കാരണം എന്താണ്? ഇവിടെ ഡബിൾ കോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ റൺ ചെയ്ത് നോക്കിയാലോ, കണ്ടോ, ഗുഡ് മോർണിംഗ് 3. കാരണം കഴിഞ്ഞാൽ ഇതൊരു സ്ട്രിങ് ആണ്. ഓക്കെ. പക്ഷെ ഞാൻ ഇവിടെ ഒരു കള്ളത്തരം കാണിച്ചു, ഞാൻ ഇങ്ങനെ ഇട്ടു, കണ്ടോ, അന്നേരം വർക്കായി. അതെന്തുകൊണ്ടാ? കാരണം ജസ്റ്റ് ഇറ്റ് ഈസ് സെയിങ് സിയിലുള്ള വാല്യൂ ഇവിടെ പുട്ട് ചെയ്യാം. ഓക്കെ. സിയിലുള്ള വാല്യൂ എന്താണോ അതിവിടെ നമുക്ക് ഈ കർലി ബ്രേസസിൻ്റെ സ്ഥലത്ത് വരും. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ 3യോ ടെക്സ്റ്റോ എന്ത് ഇട്ടാലും അതവിടെ വരും. ക്ലിയർ ആയോ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇനി സ്ട്രിപ്പ് മെത്തേഡ് റിമൂവ്സ് എനി വൈറ്റ് സ്പേസ് ഫ്രം. അടുത്തൊരു മെത്തേഡാണ് ഡോട്ട് സ്ട്രിപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിതുണ്ടല്ലോ, അപ്പോൾ ഇവിടെ കണ്ട ഒരു വൈറ്റ് സ്പേസ് ഉണ്ടല്ലോ, ആ വൈറ്റ് സ്പേസിനെ എടുത്ത് കളയും. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഈ കോഡെല്ലാം നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ കിട്ടും. എൻ്റെ റെപ്പോസിറ്ററിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. സോ നോക്കി, ഇവിടെ എന്തെങ്കിലും വൈറ്റ് സ്പേസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഓക്കെ. സോ ഇവിടെ ഡോട്ട് സ്ട്രിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഏരിയ കണ്ടോ, ഇത്രയും. ഓക്കെ. ഇവിടെ ഒരു സ്പേസ് ഞാൻ ഇട്ടുണ്ട്. ഇപ്പോൾ അവിടെ സ്പേസ് ഇല്ല, കണ്ടോ. ജസ്റ്റ് ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് ഹലോ ആണ്. പക്ഷെ ഞാനിവിടെ കുറേ സ്പേസ് കൊടുത്തു, എൻഡിങ്ങിലും ഞാൻ കുറേ സ്പേസ് കൊടുത്തു. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ സ്പേസ് വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഞാൻ ഡോട്ട് സ്ട്രിപ്പ് യൂസ് ചെയ്തു. അപ്പോൾ ഡോട്ട് സ്ട്രിപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ബിഗിനിങ് ഓർ എൻഡിങ് ഇറ്റ് വിൽ റിമൂവ് ദ വൈറ്റ് സ്പേസസ്. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ടു സ്പെസിഫൈ എ സ്ട്രിങ് ആസ് ആൻ എഫ് സ്ട്രിങ് സിംപ്ലി പുട്ട്. ഓക്കെ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെയും സമയം പോവും, നിങ്ങളുടെയും സമയം പോവും. ഓക്കെ. ഓക്കെ. ഇപ്പം ഞാൻ ഒരു വേരിയബിൾ കൊടുത്തു, അതിൻ്റെ ഏജ് 36 ആണ്. ഓക്കെ. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്ത് ഞാൻ കൊടുത്തു മൈ നെയിം ഈസ് ജോൺ, ഐ ആം, ഈ ഒരു സംഭവം കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പഠിച്ചു, നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഒരു ഡോട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കർലി ബ്രേസസ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ സ്ഥലത്തേക്ക് ആ വാല്യൂ കയറി വരുമെന്ന്. അപ്പോൾ ഇവിടെ അതുപോലെയാണല്ലോ വരേണ്ടത്, ആണല്ലോ. നോക്കിക്കേ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് വന്നേക്കണേന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് അതുപോലെ തന്നെയാണല്ലോ കാണിക്കണത്. അതെന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നമ്മൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഞാൻ ക്ലിയർ ചെയ്യാം. ഇവിടെ ഈ സ്ട്രിങ്ങിന് മുന്നേ ഞാൻ ഒരു എഫ് എടുത്തു. ഓക്കെ. ഈ എഫ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഞാൻ കർലി ബ്രേസസ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒരു വേരിയബിൾ ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കർലി ബ്രേസസ് ഇത്രയും ഏരിയയിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ കയറി വരും. മനസ്സിലായോ? സ്ട്രിങ്ങിന് മുന്നേ ഞാൻ ഒരു എഫ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോർമാറ്റ് സ്പെസിഫൈ അല്ലെങ്കിൽ ഫോർമാറ്റ് നമ്മളാണ് ഉദ്ദേശിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കർലി ബ്രേസസിൻ്റെ അകത്ത് ഓക്കെ ഒരു ഏജ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇട്ടു, റൈറ്റ്? മീൻസ് വേരിയബിൾ നിങ്ങൾ ഇട്ടു. അപ്പോൾ ഇതിനെ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ നെയിം ഈസ് ജോൺ, ഐ ആം, ഈ ഇതിന് പകരം ഇത്രയും ഏരിയയ്ക്ക് പകരം എന്ത് വരും? അതിലെ വാല്യൂ 36 വരും. ഇനി എനിക്ക് ഈ ജോൺ വേണ്ട, ജോൺ എനിക്ക് മാറ്റി എനിക്ക് വേറെ എന്തെങ്കിലും പേര് വെക്കണം. അപ്പോൾ ഞാൻ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പേര് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ. ആൻഡ് ഇവിടെ ഞാൻ കർലി ബ്രേസസ് യൂസ് ചെയ്തിട്ട് നെയിം എന്ന് ഞാൻ ഇട്ടു. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്തേ എന്തായിരിക്കും? മൈ നെയിം ഈസ്, ഇത്രയും ഏരിയ ഉണ്ടല്ലോ ഈ കർലി ബ്രേസസിൻ്റെ അകത്ത് നെയിം, അവിടെ എന്ത് വരും? ഞാൻ ഉണ്ടാക്കി വെച്ച വേരിയബിളിൻ്റെ പേര് വരും, ദാറ്റ് ഈസ് ജെയ്സൺ. ഐ ആം ഈ ഒരു ഏരിയയിൽ ഈ കർലി ബ്രേസസിൻ്റെ അകത്ത് ഏജ് ഉണ്ടല്ലോ അത്ര സ്ഥലത്ത് എന്ത് വരും? 36 എന്ന് പറഞ്ഞ വാല്യൂ വരും. ഓക്കെ. അത് അങ്ങനെ നമ്മൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ എഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ സ്ട്രിങ്ങിന് മുന്നേ എഫ് ഒന്ന് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, പ്രൈസ് 59, ടെക്സ്റ്റ് ഇക്വൽ ടു എഫ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ എഫിൻ്റെ മുന്നേ നിങ്ങളിങ്ങനെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരേണ്ടതാണ്. ഇപ്പം എന്താ വരാത്തതെന്ന് അറിയില്ല. ഓക്കെ. ഓക്കെ. സോ ഒരു സംഭവം വരാറുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇത് കണ്ടില്ലേ, ഇവ ടെക്സ്റ്റിന് മുന്നിലെ ഞാൻ ഇത് ഹോവർ ചെയ്തപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞ് കാണിച്ച്. അതുപോലെ ഇവിടെ വരേണ്ടതാണ്, വന്നില്ല. ഓക്കെ. സോ നോക്കിക്കേ, ടെക്സ്റ്റ് ഇക്വൽ ടു എഫ്, അതിനുള്ള കോട്ട്സ് ആണ്, ദ പ്രൈസ് ഇസ് ബ്രാക്കറ്റ്സ് ഡോളർ. അതെന്താ ഇവിടെ ഒരു പുതിയ സംഭവം? ചേട്ടൻ ഇപ്പോൾ പറഞ്ഞില്ലല്ലോ
പറഞ്ഞുതരാമല്ലോ. ഇപ്പൊ ഇതെന്താന്ന്, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോട്ട് ടു എഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള വാല്യൂനെ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് റീപ്രസെന്റ് ചെയ്യും. അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. അത് വെച്ചാൽ ഡെസിമൽ എന്താണ്, ഇപ്പൊ 59 ആണല്ലോ, 59 ഡെസിമൽ എന്തായിരിക്കും, 59.00, റൈറ്റ്? അപ്പോ ഡോട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വാല്യൂന്റെ, മീൻസ് ഡെസിമൽ കഴിഞ്ഞിട്ട് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂസ് ഷോ ചെയ്യണം. അതാണ് ഡോട്ട് ടു എന്ന് പറയുന്നത്. എഫ് എന്താണ്, ഫ്ലോട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇല്ല, പറഞ്ഞുതരാം. ഇതിനെ റൺ ചെയ്ത് കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, കണ്ട 59.00. അപ്പൊ ഇവിടെ ഞാനിപ്പോ, ഓ ഇതിപ്പോ 0 ഉള്ളതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ 5 4 2 3 റൺ ചെയ്യുമ്പോ നോക്കിയേ, 59.54 വന്നു. മീൻസ് 59 എന്നുള്ളൊരു വാല്യൂ കഴിഞ്ഞിട്ട് ആ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽ വാല്യൂ വരെയുള്ള ഇത് ഷോ ചെയ്തു. ഓക്കെ, അതിനാണ് നമ്മൾ 0.2F എന്ന് യൂസ് ചെയ്യണത്. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഇത്രയും ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കാണിക്കണേ നോക്കാം. എടാ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ പ്രൈസ് എന്നുള്ളൊരു വേരിയബിളിന്റെ അകത്തുള്ള എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് ഈ ഒരു ടെക്സ്റ്റിന്റെ അകത്ത്, മീൻസ് ഈ ഒരു സ്ട്രിങ്ങിന്റെ അകത്ത് ഷോ ചെയ്യും. ക്ലിയർ ആയോ? ഇതൊക്കെ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ ഇതിന്റെ യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ആട്ടോ, റാൻഡം ഒരു എക്സാമ്പിൾ ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ തന്നെയാണ് ആണെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒക്കെ കയറിയിട്ട് ഇപ്പം കുറേ സംഭവങ്ങൾ നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു, കുറേ ഫുഡ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ താഴെ ഇങ്ങനെ കാണിക്കാം, എ ടോട്ടൽ ഓഫ് ദിസ് ഈസ് എമൗണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ദിസ് മച്ച് എമൗണ്ട്, അങ്ങനെ. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുക, റൈറ്റ്? പക്ഷെ അതിന് മുന്നേ ഉള്ളത്, മീൻസ് ഇത്രയും പാർട്ട് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നില്ല, ഈ എമൗണ്ട് മാത്രമാണ് മാറുന്നത്, റൈറ്റ്? അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയയിലുള്ള ഇത് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ലാസ്റ്റ് ആണ് നമ്മുടെ എസ്കേപ്പ് ക്യാരക്ടർ. അത് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രിങ് കൊടുത്തു, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് എൻ്റെ ടെക്സ്റ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്, നോക്കണേ, കറക്റ്റ് അല്ലേ? കാരണം ഞാൻ നോക്കിക്കേ, TXT എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, ഞാൻ ഡബിൾ കോട്ട്സ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ ഒരു എന്താ പറയുക, ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ഇതെന്താ, ഒരു സ്ട്രിങ് ആണ്. പക്ഷെ ഇത് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് നോക്കാം. ഇത് ഓൺലൈൻ സെർവർ ആയതുകൊണ്ടാണ് സമയം എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വരേണ്ടതാണ്. ഓക്കെ, സോ അത് വരുന്ന വരെ ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നോക്കിക്കേ, ഇത്ര ഏരിയ വൈറ്റ് ആയി കിടക്കണം, കണ്ടോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കേ, ഇവിടെ ഒരു എറർ വന്നു. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം ഒരു ടെക്സ്റ്റ്, ഇപ്പം ഇതിനെ ഞാൻ ഇച്ചിരി അടുത്തേക്ക് മാറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഒരു ടെക്സ്റ്റ്, ഓ ഇതിനെ സൈഡാക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എന്താ പറയുക, ഒരു കോട്ട്സ് ഉണ്ടാവും, എൻഡിലും ഒരു കോട്ട്സ് ഉണ്ടാവും, റൈറ്റ്? ഇവിടെ ഡബിൾ കോട്ട്സ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡബിൾ കോട്ട്സ് ഉണ്ടാവും, എൻഡിലും ഒരു ഡബിൾ കോട്ട്സ് ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഇത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിക്കേ, ഡബിൾ കോട്ട്സ് എവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ കോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും അത് ഒരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇവിടെ നോക്കിക്കോ, ഒരു ഡബിൾ കോട്ട്സ് ഉണ്ട്, ഇവിടെയും ഒരു ഡബിൾ കോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും വേറൊരു സ്ട്രിങ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ നടുവിലുള്ള സാധനത്തിന് അത് ആസ് എ ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിന് അതിനെ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ വരുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു എസ്കേപ്പ് സ്ലാഷ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, ഈ ബാക്ക്വേർഡ് സ്ലാഷ് അല്ലെങ്കിൽ ഉണ്ട്, ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇട്ട് കാണിച്ചു തരാം. അന്നേരം എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാവും. ഓക്കെ, നൗ ഐ എം റണ്ണിങ് ദിസ്. ഓ, പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, പ്രിന്റ് TXT. ഓക്കെ, കണ്ട. സോ ഇവിടെ എന്താണ് പ്രിന്റ് ആയിട്ട് വന്നത്, വി ആർ സോ കോൾഡ് വൈക്കിങ്സ് ഫ്രം ദി നോർത്ത്. അപ്പൊ നോക്കിക്കോ, നമുക്കൊരു സ്ട്രിങ്, ഇത്രയും ഒരു സ്ട്രിങ് ആണ്, റൈറ്റ്? വി മുതൽ നോർത്ത് വരെയുള്ള ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിന്റെ അകത്ത് എനിക്കൊരു ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഒരു സാധനത്തിന് സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കണം, റൈറ്റ്? നമ്മളിപ്പോ ടെക്സ്റ്റ് ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഒരു സെന്റൻസിൽ തന്നെ ഒരു ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും
മീൻസ് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ എടുത്ത് കാണിക്കില്ലേ. സോ അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രിങ്ങിന്റെ അകത്ത് നമുക്കൊരു സംഭവം ഇങ്ങനെ ഡബിൾ കോട്ട്സിന്റെ അകത്ത് മെൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്ലാഷ് ആണ് യൂസ് ചെയ്യാം. കറക്റ്റായോ? അതിന്റെ സിൻടാക്സ് അത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ടു ബി എൻറ്റർഡ്. ക്ലിയർ ആയോ? ഇത്ര ഉള്ളൂ സംഭവം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഇടും, എന്നിട്ട് നമ്മുടെ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ടെക്സ്റ്റ് ആണ് ഇടേണ്ടത് അത് നമ്മൾ ഇടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഇടും, എന്നിട്ട് നമ്മുടെ കോട്ട്സ് ക്ലോസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? ഇത്ര ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ സ്ട്രിങ് കൺസെപ്റ്റ് കംപ്ലീറ്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉള്ളൊരു ടാസ്ക് ഞാൻ തരാം. ഈ ഒരു ഇത്രയും കണ്ട് ഇതൊക്കെ നിങ്ങൾ കാണപ്പാടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ദിസ് ഈസ് കമ്മിങ് ഫ്രം വിത്ത് പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മൈൻഡിൽ ഇരിക്കുള്ളൂ. ഇത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഞാൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ ഇംഗ്ലീഷ് ആണ്, സിമ്പിൾ ഇംഗ്ലീഷ്, വേറെ ഒന്നുമില്ല, റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ജസ്റ്റ് വായിച്ചാൽ കിട്ടും. നോക്കിക്കേ, ഈ സ്ലോവർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിട്ടേൺ ട്രൂ ഇഫ് ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ് ഇസ് ലോവർ കേസ്. മീൻസ് ആ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ലോവർ ക്യാരക്ടേഴ്സ് ആണ്. മീൻസ് സ്മോൾ ലെറ്ററിലാണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും? ട്രൂ എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, സോ ഇത് ഡൗൺലോഡ് ചെയ്യുക, കാണാം. ഓക്കെ, വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, സോ ഇതുവരെ വന്നിട്ടുള്ള റെസ്പോൺസൊക്കെ നല്ല റെസ്പോൺസാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങൾ എനിക്ക് എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ലൈക്ക് നെക്സ്റ്റ് ലെവലാണ്. അതുപോലെ തന്നെ എനിക്ക് കുറേ അടിപൊളി വീഡിയോസ് ഇനിയും ലൈക്ക് പ്രാക്ടീസ് പ്രോബ്ലം ആയിക്കോട്ടെ, പ്രൊജക്ട്സ് ആയിക്കോട്ടെ, നല്ല നല്ല പ്രൊജക്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മോട്ടിവേഷനാണ്. സോ ഡു കീപ് കമൻറ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ടിൽ ദെൻ, ബൈ.